പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൻ സംഘങ്ങളുടെ അകമ്പടിയോടെ മഹാരാജൻ കോടതിയിലെത്തി. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. തുടർന്ന് പ്രതിഭാഗത്തിന്റെ വാദം ആദ്യം കേട്ടു. തമിഴ്നാട്ടിലെ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും പോലീസ് കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രതിഭാഗം വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും 3 ദിവസത്തെ കസ്റ്റഡിയെ അനുവദിക്കാവൂവെന്നും മഹാരാജന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡി വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കസ്റ്റഡിയിൽ വിട്ട ശേഷവും പ്രോസിക്യൂഷൻ വാദം തുടർന്നെങ്കിലും കോടതി കേൾക്കാൻ തയ്യാറായില്ല. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് കേസിൽ വിശദവാദം പാടില്ലെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. തുടർന്നായിരുന്നു നാടകീയ രംഗങ്ങൾ. കോടതിക്കുള്ളിൽ പരസ്യമായി പ്രതിഷേധിച്ച പ്രോസിക്യൂഷന്റെ നടപടിയെ തുടർന്ന് മജിസ്ട്രേറ്റ് ഇറങ്ങിപ്പോയി. 10 ദിവസം ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് 5 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവരുടെ ആവശ്യപ്രകാരം അത്രയും ചുരുങ്ങിയ കാലയളവ് മതി എന്ന് പറഞ്ഞപ്പോഴും പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം തന്നെ 10 ദിവസം തന്നെ അലവുകയാണ് ചെയ്തത്. അലവ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും വാദം കേൾക്കണമെന്ന് ശ്രമിച്ചപ്പോൾ കോടതി പറഞ്ഞു, പ്രോസിക്യൂഷൻ അലവ് ചെയ്തല്ലോ, നിങ്ങൾ കൊടുത്ത പെറ്റീഷൻ അലവ് ചെയ്തല്ലോ, ഇനി എന്തിനാ വാദം കേൾക്കണത്? എൻ്റെ ആസ്പെക്ട് കൺസിഡർ ചെയ്തു, പിന്നെ നമുക്ക് ബാക്കി മെറിറ്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അറ്റ് പ്രസന്റ് മാറ്റർ ഇസ് പെൻഡിംഗ് ഓൺ ഇൻവെസ്റ്റിഗേഷൻ. കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് കസ്റ്റഡി അപേക്ഷയുടെ കോപ്പി പ്രതിഭാഗത്തിന് കൊടുത്തതും പ്രോസിക്യൂഷനെ ചൊടിപ്പിച്ചിരുന്നു. ശനിയാഴ്ചയാണ് തമിഴ്നാട്ടിലെ വരുതും ഭാഗത്ത് വെച്ച് കൊച്ചി പോലീസ് സാഹസികമായി മഹാരാജനെ പിടികൂടിയത്. മനോരമ ന്യൂസ്, കൊച്ചി.